circle measures അല്ലെങ്കിൽ വൃത്തങ്ങളുടെ അളവുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കത്താതിരിക്കുന്ന എല്ലാ ബൾബുകളും കത്തിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ എൻ്റെ കുട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പെരിമീറ്റർ ആൻഡ് ഡയമീറ്റർ തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെ വ്യാസവും ചുറ്റളവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. എന്താണ് ആ ബന്ധം? The perimeters of circles are scaled by the same factor as their diameters. അതായത് വൃത്തങ്ങളുടെ ചുറ്റളവുകൾ മാറുന്നത് വ്യാസങ്ങളുടെ തോതിലാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ നമുക്കറിയാം ഡയമീറ്റർ വലുതാവും തോറും വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്താവും, മാറും അല്ലേ. നമ്മൾ ചെറിയ ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ എന്താ വരിക, ചെറുതായിരിക്കും അല്ലേ. ഇനി വലിയ ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും, വലുതായിരിക്കും അല്ലേ. അപ്പം ഡയമീറ്റർ മാറുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പെരിമീറ്റർ, സർക്കിളിൻ്റെ പെരിമീറ്റർ മാറുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ പെരിമീറ്ററിലും ഡയമീറ്ററും തമ്മിലുള്ള ബന്ധത്തിൽ അറിയേണ്ട ഒരു കാര്യമാണ് ദ പെരിമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾസ് ആർ ഇൻ ദ സെയിം റേഷ്യോ ആസ് ദെയർ ഡയമീറ്റേഴ്സ്. വൃത്തങ്ങളുടെ ചുറ്റളവുകൾ തമ്മിലുള്ള അംശബന്ധം വ്യാസങ്ങളുടെ അംശബന്ധം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് രണ്ട് സർക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ദാ ഇവിടെ നിങ്ങൾക്ക് രണ്ട് സർക്കിൾസ് ഉണ്ട്. ഈ രണ്ട് സർക്കിളിൻ്റെയും ആദ്യത്തെ സർക്കിളിൻ്റെ പെരിമീറ്റർ P1 ഉം രണ്ടാമത്തെ സർക്കിളിൻ്റെ പെരിമീറ്റർ P2 ആണ്, ചുറ്റളവ് P2 ആണ് എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ ആദ്യത്തെ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് D1 ഉം രണ്ടാമത്തെ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് D2 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും P1/D1 എന്ന് പറയുന്നത് P2/D2 ഈക്വൽ ആയിരിക്കും. P1/D1 എന്ന് പറയുന്നത് P2/D2 ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദാ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായെങ്കിൽ ദാ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളാണ്, നോക്കൂ. A wire was bent into a circle of diameter 4 centimeters. What would be the diameter of a circle made by bending a wire of half the length എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്തു? നമ്മൾ ഒരു കമ്പി വളച്ച് 4 സെൻറ്റിമീറ്റർ വ്യാസമുള്ള വൃത്തമുണ്ടാക്കി. ഒരു കമ്പി അല്ലേ, ഏതോ ഒരു കമ്പി, ഇങ്ങനെ ഒരു കമ്പി നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ നീളം എത്രയെന്നുള്ള കാര്യം നമുക്കറിയില്ല അല്ലേ, അതിൻ്റെ നീളം എത്രയെന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് വളച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു സർക്കിൾ ഉണ്ടാക്കി. ഓക്കെ, ഈ ഒരു കമ്പി വളച്ച് നമ്മളൊരു സർക്കിൾ ഉണ്ടാക്കി. അപ്പം നിങ്ങൾ പറയൂ, നമുക്കറിയാം ഒരു കമ്പി വളച്ച് നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കമ്പിയുടെ നീളം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഷേപ്പിൻ്റെ എന്തായിട്ടാണ് മാറുക, അതിൻ്റെ ചുറ്റളവായിട്ട് അല്ലെ, അതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ ആയിട്ടാണ് മാറുന്നത്. അപ്പം നമ്മുടെ സർക്കിളിൻ്റെ പെരിമീറ്റർ P1 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കമ്പിയുടെ നീളം എന്ന് പറയുന്നത് P1 ആണ് അല്ലേ. ഈ കമ്പി വളച്ച് സർക്കിൾ ഉണ്ടാക്കിയപ്പോൾ ആ സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയാണെന്നാണ് പറഞ്ഞത്, ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാ ഇതിൻ്റെ ഡയമീറ്റർ D1 എന്ന് പറയുന്നത് എത്രയാണ്, 4 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്തത്, ഇതിൻ്റെ പകുതി നീളമുള്ള കമ്പി വളച്ചുണ്ടാക്കുന്ന, അപ്പോൾ ഈ ഒരു കമ്പിയുടെ പകുതി നീളമുള്ള കമ്പി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു കമ്പിയാണ്, അതിൻ്റെ നീളം എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ആദ്യത്തെ കമ്പിയുടെ പകുതി നീളമാണ്. അപ്പോൾ ആദ്യത്തെ കമ്പിയുടെ നീളം നമ്മൾ P1 ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കമ്പിയുടെ നീളം P1/2 ആയിരിക്കും. ഇത് വളച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു സർക്കിൾ ഉണ്ടാക്കി. ഓക്കെ, ഇത് വളച്ച് നമ്മളൊരു സർക്കിൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും, ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് P1/2 ആയിരിക്കും അല്ലേ. കാരണം ഈ ഒരു കമ്പി P1/2 നീളമുള്ള കമ്പി വളച്ചിട്ടാണ് നമ്മൾ ആ സർക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ആ സർക്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്, P1/2 ആയിരിക്കും. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് എന്താണ്, ഈ പകുതി നീളമുള്ള കമ്പി വളച്ചുണ്ടാക്കുന്ന വൃത്തത്തിൻ്റെ വ്യാസം എന്തായിരിക്കും എന്നാണ് കണ്ടെത്തേണ്ടത്. അതായത് ദാ ഈ വ്യാസം D2 എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ നമ്മളിവിടെ എന്തുപയോഗിക്കും, നമ്മൾ നേരത്തെ പഠിച്ചു, നമുക്കിവിടെ ആദ്യത്തെ സർക്കിളിൻ്റെ പെരിമീറ്ററും ഡയമീറ്ററും തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സർക്കിളിൻ്റെ പെരിമീറ്റർ നമുക്കറിയാം, ഡയമീറ്റർ വ്യാസം മാത്രമാണ് നമുക്കറിയാത്തുള്ളൂ. സോ നമുക്ക് എന്തുപയോഗിക്കാം, P1/D1 is equal to P2/D2 എന്ന് പറയുന്ന ബന്ധം ഉപയോഗിക്കാം. P1 എന്ന് പറയുന്നത് P1 തന്നെയാണ്, D1 എന്ന് പറയുന്നത് എത്രയാണ്, 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ P1/4 ഈക്വൽ ടു P2 എന്ന് പറയുന്നത് എത്രയാണ്, P1 by 2 ആണ് അല്ലേ P2 എന്ന് പറയുന്നത് P1 by 2 ആണ് ഇനി D2 എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്താനുള്ളതാണ് അപ്പോൾ D2 അവിടെ ഇരിക്കട്ടെ ഓക്കേ D2 അവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം P1 by 4 equal to P1 by 2 D2 എന്ന് എഴുതാം അല്ലേ P1 by 2 D2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും ആണല്ലോ P1 by 2 D2 എന്ന് എഴുതാം നമുക്ക് വേണ്ടത് D2 ആണ് അപ്പോൾ D2 നെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഈ D2 നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അതേപോലെ തന്നെ ഈ 4 നെ നമ്മൾ P1 ന്റെ അടുത്തേക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ നമുക്ക് എന്താ കിട്ടുക 2P1 അല്ല 2 നെ നമ്മൾ കൊണ്ടുപോണ്ട D2 നെ മാത്രം കൊണ്ടുപോവാ സോ 2 D2P1 equal to 4P1 by 2 എന്ന് കിട്ടും ഈ 4 നെ നമ്മൾ P1 ന്റെ അടുത്തേക്ക് കൊണ്ടുപോയി 2 ഡിനോമിനേറ്ററിൽ തന്നെ ഉണ്ട് D2 ഇങ്ങോട്ട് പോയി P1 അവിടെ തന്നെ ഉണ്ട് ഓക്കേ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഈ D2 നെയാണ് വേണ്ടത് അല്ലേ ഈ D2 ആണ് നമുക്ക് കണ്ടെത്താനുള്ള ആൾ അല്ലേ ഈ D2 ആണ് നമുക്ക് വേണ്ടത് സോ D2 നെ മാത്രം ഇവിടെ നിർത്തണം D2 ന്റെ കൂടെയുള്ള P1 നെ കൂടെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോണം സോ എന്തായി മാറും P1 D2 is equal to 4P1 by 2P1 എന്നായി മാറും അതായത് ഈ P1 നമ്മുടെ 2 ന്റെ അടുത്തേക്ക് പോയി ഓക്കെ ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവരെ കുറേ പേരെ ക്യാൻസൽ ചെയ്യാം P1 ഉം ക്യാൻസൽ ചെയ്യാം 2 1s are 2 2s are 4 അല്ലേ അപ്പോൾ എന്ത് കിട്ടി D2 is equal to 2 സെന്റിമീറ്റർ എന്ന് കിട്ടി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡയമീറ്റർ മാറുന്നതിനനുസരിച്ചിട്ടാണ് പെരിമീറ്റർ മാറുന്നത് വ്യാസം മാറുന്ന അതേ തോതിലാണ് ചുറ്റളവ് മാറുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഇവിടെ 4 സെന്റിമീറ്റർ ആയിരുന്നപ്പോൾ P1 ആണ് ചുറ്റളവ് P1 പകുതി ആയപ്പോൾ നമ്മളിപ്പോൾ എന്താ കണ്ടത് നമ്മുടെ വ്യാസം പകുതിയാവുന്നത് കണ്ടു ഓക്കെ അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടോ അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ അതേപോലെ തന്നെ ചെയ്യുന്ന ക്വസ്റ്റിനാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായി കണ്ടെത്തി നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇപ്പോൾ മിസ് പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു ടോപ്പിക് ക്ലിയർ ആയെങ്കിൽ യെസ് മിസ് ക്ലിയർ ആയി എന്ന് കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി മറക്കരുത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം വിന്നറിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കണം ഈ ഒരു വർഷം ഫുൾ സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വിട്ടുപോകരുത് ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം